السلام عليكم ورحمة الله. طلبتي الأحباء، كيف الأحوال؟ أنتم طيبون؟ ما شاء الله. أيها الطلاب، درسنا وناقشنا في الصف الماضي أوهن البيوت، هل قرأتم هذا الدرس؟ نعم، الحمد لله. വിദ്യാർത്ഥികളെ, എന്തൊക്കെ പുതിയ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വളരെ മനോഹരമായ ഒരു അധ്യായമാണ് വായിച്ചത്, ഔഹന ഉപയോഗിച്ച് ദുർബല ഭവനം. എല്ലാവരും പാഠഭാഗം വായിച്ചിട്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഔഹൻ ഉപയോഗിച്ച് എന്ന കഥ എഴുതിയ എഴുത്തുകാരിയെ കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. ഹനാം ലഹ ഇസ്തമയോ വന്നൂറിൽ കിതാബ്. ഹനാൻ ബിന്ത് മുഹമ്മദ് സഅദി അഷഹീറ ബി ഹനാൻ ലഹ കാതിബത്തുൽ സൂരിയത്തുൽ മുആസിറത്തുൽ വുലിദത് ഫി ദിമശ്ക് സനത്ത അൽഫ് തിസ്മിയ وثلاثة وأربعين ميلادية. بدأت حياتها الأدبية بكتابة القصص القصيرة، وهي ناشطة في مجال التربية ورياض الأطفال. كانت مدرسة في جامعة الملك عبد العزيز للبنات بجدة، وفي مدارس الأندلس للبنات في دمشق سنوات. ومن أشهر كتبها ميلاد جديد الشمس وجه جيل العطش. حنان بنت محمد السعودي، حنان بنت محمد السعودي من فرينا الشهيرة بحنان لها. حنان لها مثل في مسايا حنان بنت محمد السعودي كاتبة سورية ورسرية ارتقالية معاصرة سمقالين سرية ارتقالية معاصرة معنا മോഡേൺ. ഉറിദത്ത് ഫി ദിമശ്ക്, ഡമസ്കസിലാണ് ജനിച്ചത്. സനത്ത അൽഫ് തിസ്മിയ വ സലാസത്തുൻ വ അർബഈന മീലാദിയ, 1943 മഹദി ജനിച്ചത്. ബദഅത് ഹയാത്തുൽ അദബിയ, മഹദിയുടെ സാഹിത്യ ജീവിതം ആരംഭിച്ചത് ബി കിതാബത്തുൽ ഖിസസുൽ ഖസീറ, ചെറുകഥ എഴുതിക്കൊണ്ടാണ്. ഖിസസുൽ ഖസീറ ചെറുകഥ, ചെറുകഥ എഴുതിക്കൊണ്ടാണ് സാഹിത്യ ജീവിതം ആരംഭിച്ചത്. വഹിയ നാശിതത്, മഹദി ഉന്മേഷവതിയാണ്, ഊർജ്ജസ്വലതയാണ്, സജീവമാണ്. ഫി മജാലി തർബിയ വിദ്യാഭ്യാസ മേഖലയിൽ, വരിയാൽ നെയ്സറിയിൽ, നെയ്സറി അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും സജീവമാണ് മഹദി. കാർത്ത് മുദ്രസത്തിൽ മഹദിയുടെ അധ്യാപികയായിരുന്നു. ഫി ജാമിയത്തി അൽ മലിക് അബ്ദുൽ അസീസ് ലിൽ ബനാത്തി ബി ജിദ്ദ, ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് എന്ന ഗേൾസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപികയായിരുന്നു. വഫി മദാരിസ് അന്തലുസ് ലിൽ ബനാത്തി ഫി ദിമശ്ക സനബാത്തിൽ, വർഷങ്ങളോളം ഡമാസ്കസിലെ സ്പാനിഷ് ഗേൾസ് സ്കൂളിലും മഹദി അധ്യാപികയായിരുന്നു. ഒമിൻ അഷ്റി കുത്തുബിഹ, മഹദിയുടെ പ്രസിദ്ധമായ കൃതികളാണ്, ഗ്രന്ഥങ്ങളാണ് മീലാദുൽ ജദീദ്, അഷംസു വലിയഹ്, ജീലുൽ അതഷ്. ഇതൊക്കെ മഹദിയുടെ പ്രസിദ്ധമായ കൃതികളാണ്. ഇത്രയാണ് ഔഹനൽ ഉപയോഗിച്ച് എന്ന കഥ എഴുതിയ ഹനാ ലഹാം എന്ന മഹദിയുടെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് വായിക്കാം. അൽ അൻസിദ് ദറാസിയ, ലേണിംഗ് ആക്ടിവിറ്റീസ്, പഠന പ്രവർത്തനങ്ങൾ. അൽ നഷാത്തുൽ അവൽ, ഒന്നാമത്തെ ആക്ടിവിറ്റി. നുറാജുൽ മക്തുആത്തു താലിയ വ നർബിതുഹ ബിസ്സിയാഖി, താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക നാം അവലോകനം ചെയ്യുക, അതിൻ്റെ സന്ദർഭം വിവരിക്കുക. ഒന്നാമത്തത്, യാ ഹാലത്തു ഇല്ലം തജിദ് അൽ ജാനിബൈനി മഅൻ ഫി ഫതാത്തിൻ
ഫബിഅയ്യ ജാനിബിൻ തുമഹീന അദ്ദീന ബിദ്ദുനിയ യാ ഖാല വമൈ ഇല്ലം തജിദ അൽ ജാനിബൈൻ മഅ ഫീ ഫതാതി ഒരു യുവതിയെ രണ്ട് വശം ഒരുമിച്ച് കണ്ടില്ലെങ്കിൽ ഫബിഅയ്യ ജാനിബിൻ തുമഹീന ഏത് വശമാണ് അങ്ങ് ബലി കൊടുക്കുക അദ്ദീന ബിദ്ദുനിയ ദീനിനാണോ അത് ദുനിയാവിനാണോ ഭൗതികത്തിനാണോ മതത്തിനാണോ അങ്ങ് ബലി കൊടുക്കുക ഒരു യുവതിയിൽ രണ്ട് വശം ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ ഏതിനാണ് അങ്ങ് ബലി കൊടുക്കുക ഇതാരാണ് ആരോടാണ് പറഞ്ഞത് സന്ദർഭം എഴുതുക പാഠഭാഗം വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതുപോലെ രണ്ടാമത്തതാണ് ബാഗ് സാലിമൻ ഫീ ഹുദൂഇഹി വസബിരിഹി വഹുവ യുഹാവിലു തഗയ്യറത്തി ബായിഹ സാലിമൻ സാലിമൻ ഫീ ഹുദൂഇൻ അവൻ ശാന്തശീലനാണ് വസബിരിഹി അവൻ ക്ഷമാശീലനുമാണ് അവൻ ശാന്തനാണ് ക്ഷമാശീലനും വഹുവ യുഹാവിലു തഗയ്യറത്തി ബായിഹ അവൻ അവളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട് അവളുടെ നേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നുണ്ട് ഇതാരാണ് ആരോടാണ് എപ്പോഴാണ് പറഞ്ഞതെന്ന സന്ദർഭം എഴുതുക ഇതാണ് ഒന്നാമത്തത് അന്നഷാത്തു സാനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജ്രി മുനാക്കഷത്ത് നാം ഒരു ചർച്ച സംഘടിപ്പിക്കുക മുനാക്കഷമന ഡിസ്കഷൻ ഒരു ചർച്ച സംഘടിപ്പിക്കുക ഹൗലൽ ആദാതി വ തക്കാരീദു സയ്യാ മോശമായ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ബി മുനാസബത്തി സിഫാഫ് വിവാഹത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന മോശമായ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുക എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൊരു വിവരണം തയ്യാറാക്കാം ഒരു ചർച്ച നടത്തിയിട്ട് അതിനെക്കുറിച്ച് എഴുതുക അതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ നഷാത്തു സാലിസ് മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്റഉൽ ഹദീസ് അലാത്തി വ നുഈത ഫിക്റതൻ ബസീതതൻ അലാ ലൗഹിഹി ബിസ്നാഅതി നുഖാതി ബിഅദ്നാ നഖ്റഉൽ ഹദീസ് അലാത്തി താഴെ തന്നിരിക്കുന്ന ഹദീസ് നാം വായിക്കുക വ നുഈത ഫിക്റതൻ ബസീത എന്നിട്ട് വളരെ ഒരു ചെറിയ ലളിതമായ ഒരു പാരാഫ് നാം തയ്യാറാക്കുക അലാ ലൗഹിഹി ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ബിസ്നാഅതി നുഖാതി ബിഅദ്നാ താഴെ തന്നിരുന്ന പോയിൻ്റ് സഹായത്തോടുകൂടി താഴെ കുറേ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ആ പോയിന്റ് സഹായത്തോടുകൂടി ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ പാരാഫ് എഴുതുക തുങ്കഹുൽ മറാത്തുൽ അർബൈൻ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നത് ഈ മാലിഹ അവിടെ സമ്പത്തിന് വേണ്ടിയും വലി ജമാലിഹ അവിടെ സൗന്ദര്യത്തിന് വേണ്ടിയും വലി ഹസ്ബിഹ അവിടെ തറവാടിന് വേണ്ടിയും വലി ദീനിഹ അവിടെ മതത്തിന് വേണ്ടിയും ഫലഫർ ബിദാത്തുദ്ദീൻ ദീൻ ഉടയവളെ കൊണ്ട് നീ വിജയിക്കുക ഫൽഫർ നീ വിജയിക്കുക വിദാത്തി ദീനി ദീൻ ഉടയവളെ കൊണ്ട് നീ വിജയിക്കുക ദീനുള്ളവളെ കൊണ്ട് നീ വിജയിക്കുക തരിപത്തി അതാക്ക നിന്റെ കൈ മണ്ണ് പുരണ്ടിട്ടാണെങ്കിലും ശരി നിന്റെ കയ്യിൽ മണ്ണ് പുരണ്ടിട്ടാണെങ്കിലും ശരി ദീൻ ഉടയവളെ നീ തിരഞ്ഞെടുക്കുക അവളെ കൊണ്ട് നീ വിജയിക്കുക ഇതൊരു ഹദീസാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഒരു പാരാഫ് നാം എഴുതാനാണ് തന്നിരിക്കുന്ന പോയിന്റുകളുണ്ട് അന്നുഖാത്ത് അതിലെ പോയിന്റുകളാണ് ഒന്ന് അസ്വാജു അമ്റുൻ ഹാമുൻ ഫി ഹയാത്തിൽ ഇൻസാനി അസ്വാജു അമ്റുൻ ഹാമുൻ അസ്വാജു വിവാഹം അമ്റുൻ ഹാമുൻ ഒരു ഇമ്പോർട്ടൻസ് മാറ്ററാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫി ഹയാത്തിൽ ഇൻസാനി മനുഷ്യജീവിതത്തിൽ മനുഷ്യജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിവാഹം അൽ ഹയാത്തു സൗദിയത്തു സഹിത സൗഭാഗ്യകരമായ കുടുംബജീവിതം മൂന്നാമത്തെ പോയിന്റ് ആദാത്തു സിവാജി തക്കാലിദുഹു വിവാഹവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ നാലാമത്തെ അനാസുൽ ഹയാത്തിൻ നാജിഹ അനാസുൽ ഹയാത്തിൻ നാജിഹ വിജയകരമായ ജീവിതത്തിൻ്റെ ഘടകങ്ങൾ ഈ നാല് പോയിന്റ് അൽബുദിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു ചെറിയ പാരാഫ് തയ്യാറാക്കേണ്ടത് ഒരു നാലാമത്തെ ആക്ടിവിറ്റി ആ നഷാത്തു റാബിൻ താറഫ്ത അല സാലിം സാലിമിനെ നീ പരിചയപ്പെട്ടു ഫി കിസ്സത്തി ഔഹൽ ബുയൂത്ത് ഔഹൽ ബുയൂത്ത് എന്ന കഥയിലെ സാലിമിനെ നീ പരിചയപ്പെട്ടു ലക്കീത്തഹു അദ്ദേഹത്തെ നീ കണ്ടുമുട്ടി ഫിൽ ഹദീഖത്തിൽ അമ്മ ഒരു പബ്ലിക് പാർക്കിൽ വെച്ച് അദ്ദേഹത്തെ നീ കണ്ടുമുട്ടി ബാദ സിവാജിഹി അവന് വിവാഹത്തിന് ശേഷം സാലിമ് അവന് വിവാഹത്തിന് ശേഷം അവനെ ഒരു പബ്ലിക് പാർക്കിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടി ഇപ്പൊ നോയത് ഹിവാറൻ ജറാ ബൈനക്കുമാർ
അപ്പോൾ അവൻ്റെയും നിങ്ങളുടെയും ഇടയിലൊരു സംഭാഷണം നടന്നു. ആ സംഭാഷണം ഒന്ന് തയ്യാറാക്കാൻ ദ ലാസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് നഷാത്തുൽ ഖാമിസ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നക്രോ അൽ ഫിക്രത്തുൽ ആത്തിയ വൽ തർജിമഹാലിൽ ഇൻജിനീസിയ. താഴെ തന്നെ പാരാഫ് നാം വായിക്കുക, ഇന്നത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഉസ്രത്തി ഉസ്രത്തി സഅീദത്തുൻ ലി അഖവാനി വ ഉഖ്തുൻ അബി മുസാരിയുൻ وأمي ربة البيت. أنا أدرس جيدا وأحب أسرتي. إذا إنجليش لك بدي باش بقى كده. إتري ما أكتبتي سانة. ولد. إذا يرد يرد. أحبكوا أعيش ترنا. يبارو بيري إنيوم أعيش ترنا باقي إنه. ولا كورنجة بيري ما ترى أنا أعيش ترنا. باقي لو إن شاء الله وركلا كأحبكوا أعيش ترنا إن شاء الله. إتري أنا هي أدعية ترلا وركلا. أيها الطلاب هيا نختتم درسنا فعليكم أن تقرأوا من بيوتكم وعليكم أن تكتبوا على الأجوبة للأسئلة الآتية. شكرا. السلام عليكم ورحمة الله.